വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും 410,931 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതോടുകൂടി കോൺഗ്രസ് നേതൃത്വം പ്രിയങ്കയെക്കുറിച്ച് ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. നേതൃപാടവം മാത്രമല്ല, ജനസമ്മതിയുടെ കാര്യത്തിലും പ്രിയങ്കാഗാന്ധി ഒന്നാമത് തന്നെയാണ്. രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും ഉയർന്ന റെക്കോർഡ് ഭൂരിപക്ഷം, തന്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിനോടൊപ്പം കിടപിടിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം കന്നിയംഗത്തിൽ തന്നെ നേടിയെടുക്കാൻ പ്രിയങ്കയ്ക്ക് സാധിച്ചു. മാത്രമല്ല, ലോക്സഭയിൽ പ്രിയങ്കാഗാന്ധി പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ ശബ്ദമായി മാറുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. ഇത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഉറപ്പുള്ള കാര്യം തന്നെയാണ്. കോൺഗ്രസിനെയും സമാജ്വാദി പാർട്ടിയെയും DMK എല്ലാം ഒരുപോലെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് വിശാലമായ പ്രതിപക്ഷത്തിന് നേതൃസ്ഥാനം നയിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് വലിയ കരുത്ത് തന്നെയായിരിക്കും പ്രിയങ്ക എത്തുന്നതോടുകൂടി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ AICCയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധി തിരികെ വരണമെന്ന ആവശ്യം വീണ്ടും ഉയരുകയാണ്. ഇത് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ അറിയിച്ച കാര്യമാണ്. ഖാർഗെയുടെ പ്രായം 82 കഴിഞ്ഞിരിക്കുന്നു. രാഹുൽ ഗാന്ധി സ്ഥാനമൊഴിഞ്ഞതിന് ശേഷം തിരഞ്ഞെടുപ്പിലൂടെയാണ് അദ്ദേഹം വിജയിച്ചു കയറിയത്. എന്നാൽ പ്രിയങ്കാഗാന്ധി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുകയാണെങ്കിൽ തീർച്ചയായും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ആ ഭാരിച്ച ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയും. അതായത്, ലോക്സഭയിലെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പ്രിയങ്കാഗാന്ധി ഉയരാനായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഒത്തുവന്നിരിക്കുകയാണ്. സ്പീക്കർ ഓം ബിർള എന്തുകൊണ്ട് സ്പീക്കർ പദവിയിൽ അതൃപ്തനാകുന്നത് എന്ന ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. കാരണം അദ്ദേഹത്തിനറിയാം, ഈ സഭയെ നിയന്ത്രിച്ചു കൊണ്ടുപോവുക എന്നത് വലിയൊരു പ്രയത്നം തന്നെയാണ്. മാത്രമല്ല, രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷത്തിനൊപ്പം എത്തിയാൽ പോലും ലോക്സഭയിൽ കേവല ഭൂരിപക്ഷമില്ല, അത് ജനങ്ങൾ നൽകിയിട്ടുമില്ല. തെരഞ്ഞെടുപ്പിൽ ഭരണഘടനയെ വെല്ലുവിളിച്ച BJP നൽകേണ്ട കാര്യമില്ല എന്ന് ജനങ്ങൾ ആവർത്തിച്ചു പറഞ്ഞ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. അട്ടിമറികളുടെ കാലമായി കഴിഞ്ഞിട്ടും ലോക്സഭയിൽ BJP ഭൂരിപക്ഷത്തെ സംബന്ധിക്കുന്ന കാര്യത്തിൽ പ്രതിപക്ഷത്തിന് ഇത്രയേറെ മേൽക്കോയ്മ നേടാൻ കഴിയുന്നു എന്നുള്ളതാണ്. 100 കൂടുതൽ സീറ്റുമായി കോൺഗ്രസ് മുഖ്യ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഭയം തന്നെയാണ് BJP. അതിനേക്കാൾ ഏറെ ഭയം പ്രിയങ്കാഗാന്ധി പ്രതിപക്ഷ നേതാവാകുമ്പോൾ തന്നെയാണ്. തീർച്ചയായും ഇന്ത്യ ഭരിക്കാൻ പ്രിയങ്കാഗാന്ധിക്ക് കഴിയും. അതിനുള്ള ആശീർവാദം ജനങ്ങൾ നൽകുമെന്ന് തന്നെയാണ് ആവർത്തിച്ച് പറയപ്പെടുന്നത്. അതിനുള്ള ആദ്യ ചുവടുവയ്പ് തന്നെയാണ് വയനാട്ടിലെ മിന്നുന്ന വിജയം. തീർച്ചയായും ഇന്ദിരാഗാന്ധിയുടെ തിരിച്ചുവരവിന് സമാനമാണ് പ്രിയങ്കാഗാന്ധിയുടെ കന്നിയംഗം എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല.